ആസാദ് ഗോൾഡൻ ഡയമണ്ട് താഴെപാലം തിരൂർ നമസ്കാരം 1500 രൂപ ചെലവിട്ട് ആധാർ കാർഡ് സ്വന്തമാക്കി ബംഗ്ലാദേശ് സ്വദേശി ഇന്ത്യയിൽ 2013 ൽ ഇന്ത്യയിലേക്ക് കടന്ന യുവാവ് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ത്യക്കാരനായി വിലസി ശനിയാഴ്ച കുറ്റിപ്പുറത്ത് നിന്ന് അറസ്റ്റിലായ സൈദുൽ ഇസ്ലാമിൽ നിന്നാണ് 1500 രൂപയുണ്ടെങ്കിൽ വിദേശിക്കും ഇന്ത്യയിൽ ആധാർ കാർഡ് ലഭിക്കുമെന്ന വിവരം പോലീസിന് ലഭിച്ചത് തിരുനാവായിലെ തുന്നൽക്കടയിൽ ജോലിക്കാരനായാണ് നിലവിൽ സൈദുൽ ഇസ്ലാം കഴിഞ്ഞിരുന്നത് 2003 ൽ ധാക്കയിൽ ഒരു വീട്ടിലും ഗാർമെന്റ്സിലും ഒരു വർഷത്തോളം പണിയെടുത്തു പിന്നീട് പാസ്പോർട്ട് പോലുമില്ലാതെ ഷാക്കിറ ബോർഡർ വഴി ബംഗളൂരിലെ അത്തിബല്ലയിൽ എത്തി അവിടെ 40 ദിവസം ജോലി ചെയ്തു ശേഷം തിരുപ്പൂർ വഴി മലപ്പുറം മുണ്ടുപറമ്പെത്തി അവിടെ 6 മാസം ജോലിക്കാരനായി പിന്നീട് തിരുപ്പൂർ അവിനാശിയിലേക്ക് പോയി അവിടെ 2 മാസം തുന്നൽ ജീവനക്കാരനായി ജീവിച്ചു ഇതിനിടെ പശ്ചിമ ബംഗാൾ അഡ്രസ് ഉണ്ടാക്കി 1500 രൂപയ്ക്ക് വ്യാജ ആധാർ കാർഡ് തരപ്പെടുത്തുകയായിരുന്നു 2019 ൽ തിരുനാവായ സ്വദേശിയുടെ ഗാർമെന്റ്സിൽ ജോലിക്കെത്തിയത് ഇതിനിടെ 2020 ജനുവരിയിൽ കല്യാണത്തിനായി ബംഗ്ലാദേശിലേക്ക് പോവുകയും വിവാഹശേഷം ഫെബ്രുവരി 24 തിരിച്ചെത്തുകയും ചെയ്തു ഭാര്യയും കുടുംബവും ബംഗ്ലാദേശിലാണ് കുറ്റിപ്പുറം ചെമ്പിക്കളിൽ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സൈദുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തായത് കുറ്റിപ്പുറം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ടി വി എൻ ന്യൂസ് ഡെസ്ക് കുറ്റിപ്പുറം ആസാദ് ഗോൾഡൻ ഡയമണ്ട് താഴെപാലം തിരൂർ